തട്ടിപ്പുകൾ വ്യാപകമായി എല്ലാ മേഖലയിലുമുണ്ട് വ്യവസായത്തിലുണ്ട് സാംസ്കാരിക മേഖലയിലുണ്ട് എന്തിന് ആത്മീയ മേഖലയിൽ പോലുമുണ്ട് പക്ഷേ ഇപ്പോൾ മാരീജ് ബ്യൂറോകൾ വിവാഹ ബ്യൂറോകൾ ബ്രോക്കർമാർക്ക് പകരമായി രംഗത്ത് വന്നതോടുകൂടി തട്ടിപ്പിൻ്റെ പുതിയ ശൈലികളും പുതിയ രീതികളും ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഒരു മാരീജ് ബ്യൂറോയ്ക്കെതിരെ എത്തി കെട്ടിക്കാൻ വളർന്നു നിൽക്കുന്ന ആണുങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത് നിഷ്പക്ഷ നിലപാടിൽ ഈ തട്ടിപ്പ് കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു പെണ്ണ് കെട്ടുമ്പോഴും വീട് വെക്കുമ്പോഴും കളിപ്പ് പറ്റും എന്നെല്ലാവരും പറയാറുണ്ട് അങ്ങനെ കളിപ്പ് പറ്റാത്തവർ വളരെ വിരളമാണെന്നാണ് പറയുന്നത് വീട് വെക്കുമ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ അടുക്കള ഇങ്ങനെ വെക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ ഭിത്തി അങ്ങോട്ട് വെക്കാമായിരുന്നു കൂടാതെ വരുന്നവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് മനസ്സമാധാനം കളയും പെണ്ണ് കെട്ടുമ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് ഈ ആലോചിക്കുമ്പോഴും കല്യാണത്തിൻ്റെയും ഒക്കെ ഒരു ത്രില്ലായിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചറിയാറുണ്ട് ഇത് വിവാഹ ജീവിതത്തെക്കുറിച്ചും വീട് വയ്ക്കുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വിവാഹം നടത്തുന്ന ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ തരം തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ് മാരേജ് ബ്യൂറോകളുടെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാരേജ് ബ്യൂറോകളും അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളിൽ നിലവിൽ വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് മനുഷ്യർ ഒരുപാട് സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പരന്നാണ് ജീവിച്ചിരുന്നത് എന്നുവച്ചാൽ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും പരസ്പര ആശയവിനിമയങ്ങളും കുടുംബങ്ങൾ ഒത്തുചേരലും പരസ്പരം അറിയാനുമൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു സ്വാഭാവിക സാധ്യതകൾ പക്ഷേ ഇന്ന് പരന്നൊഴുകിയിരുന്ന നദി പടർന്നു കയറിയതുപോലെ ഇന്ന് മനുഷ്യജീവിതം പടർന്നു കയറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിലേക്ക് ഒരു മുല്ലവള്ളിയോ അല്ലെങ്കിൽ ഒരു ചെടിയോ പടർന്നു പോലെ അവൻ്റെ കുടുംബം അവൻ്റെ തൊഴിൽ അവൻ്റെ ലോകം അതിലേക്ക് അതിലേക്കിങ്ങനെ മുകളിലേക്ക് അങ്ങ് വളർന്നു കയറുകയാണ് പണ്ടത്തെ കാലത്ത് ബന്ധുക്കളൊക്കെ തന്നെ കല്യാണങ്ങൾ ആലോചിക്കുമായിരുന്നു ഇന്നയാൾക്കൊരു മകളുണ്ട് ഇന്ന സ്ഥലത്തൊരു പെൺകുട്ടിയുണ്ട് അത് നമ്മുടെ പയ്യന് ചേരും എന്നൊക്കെ പറയുന്ന ശൈലിയായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോഴത്തെ കാലം വന്നപ്പോൾ ഈ പെൺകുട്ടിയെന്ന് പറയുന്ന അല്ലെങ്കിൽ ചെറുക്കനെയും ഒക്കെ അന്വേഷിക്കുന്നത് ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കുമ്പോഴാണ് അവിടെ പണ്ടത്തെ കാലത്ത് ഇതിനൊരു ബ്രോക്കറന്മാരുണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു അവൾ കല്യാണാലോചനയ്ക്ക് സൈക്കിളയിൽ ഗ്രാമങ്ങളിലൊക്കെ ചവിട്ടിക്കൊണ്ട് വരികയും കല്യാണം ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞ് നടക്കാറാകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി സെറ്റായി പിന്നെ ഈ ബ്രോക്കർക്ക് വേണ്ടത്ര സാമ്പത്തികം പോലും കൊടുക്കാറില്ല കല്യാണ ഇടപാടിൽ ഒരു കോടിയും രണ്ട് കോടിയും ഒക്കെയാണ് കൈമാറുന്നതെങ്കിലും ബ്രോക്കർക്ക് അയ്യായിരം രൂപ കൊടുക്കുന്നതിന് നമുക്ക് ഭയങ്കര പിച്ചക്കണക്കാണ് ഇപ്പോൾ അത്തരം ആളുകളുടെ എണ്ണം വളരെ കുറവുമാണ് പിന്നെ അതുമാത്രവുമല്ല ഹിന്ദു വിവാഹങ്ങളിൽ ഈ നാളുനോട്ടം വല്ലാത്തൊരു പുക്കാറാണ് ഇത് നോക്കി 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 ചില ദോഷവും ശനി ദോഷവും ബുധൻ ദോഷവും ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല പ്രായമങ്ങ് കഴിയും ഇതൊക്കെ നോക്കുന്നവരുടെയും നോക്കാത്തവരുടെയും ഒക്കെ ജീവിതം ഒരുമാതിരി സമാനമാണെന്ന് നമുക്കറിയാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരും തലയിൽ എഴുതിയിട്ടുള്ളവരുമെല്ലാം അനുഭവിച്ചേ മതിയാവും എന്തായാലും ഇത്തരം കാലങ്ങളൊക്കെ വന്നപ്പോൾ സാങ്കേതികവിദ്യയുടെ കാലത്ത് അവതരിച്ച പുതിയൊരു സംരംഭമാണ് മാരേജ് ബ്യൂറോകൾ പല പുരുഷന്മാരും പെൺകുട്ടികളും ധാരാളം പെൺകുട്ടികളാണ് വന്നിൻ്റെ പ്രമോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ എന്നിട്ട് പൈങ്കിളിയെ സ്വന്തമാക്കൂ തത്തമ്മയെ സ്വന്തമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് രണ്ട് കാരണങ്ങൾ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് നമുക്ക് പറ്റുന്ന ഒരാളിനെ കിട്ടുന്നില്ല രണ്ടാമത്തേത് ഇതൊരു കച്ചവട സാധ്യത കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേൽത്തരം സംഗതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ഉയർന്നതിനെ കിട്ടാൻ വേണ്ടി ഇതിലൂടെ അപേക്ഷ കൊടുത്ത് അതിലൂടെ വന്ന് അതിലൂടെ പിന്നെ ആളുകളെ കണ്ടെത്തി ഡോക്ടർക്ക് ഡോക്ടർ എഞ്ചിനീയർക്ക് എഞ്ചിനീയർ പിന്നെ മുൻപല് ഡോക്ടർക്ക് അണപ്പല്ല് ഡോക്ടർ പിന്നെ തലയുടെ ഡോക്ടർക്ക് മുടിയുടെ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഇനത്തിനനുസരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സാഹചര്യം മുതലെടുത്ത് മാരേജ് ബ്യൂറോകളുടെ തട്ടിപ്പ് ഗംഭീരമായി നടക്കുകയാണ് ആദ്യം തന്നെ അപേക്ഷിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമ്പോൾ ഒരു എരയെ കിട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു സാഹചര്യത്തിൽ ഇവനൊരു പെണ്ണ് കിട്ടാത്ത കൊണ്ടാണല്ലോ ഇവിടെ വന്ന് ചാടിയത് പിന്നെ അതിനുശേഷം നമ്മൾ വിളിക്കുന്നതനുസരിച്ച് നമ്മുടെ ഒരു വെപ്രാളം അവർ മനസ്സിലാക്കും ഈ വെപ്രാളത്തിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ആദ്യം ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് കേസ് അയച്ചു തരണമെങ്കിൽ ഇത്രായിരം രൂപ അടയ്ക്കാൻ പറയും അങ്ങനെ അതടച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് കേസുകൾ കിട്ടും ആ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ വീണ്ടും പറയും കോൾ ബാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടക്കണമെന്ന് പറയും കൊല്ലത്തൊരു മാര്യേജ് ബ്യൂറോക്കാരൻ ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ട് ഇങ്ങനെ കോൾ കോൾബാക്കിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കാശടപ്പിച്ചു എന്നാൽ തിരിച്ച് വിളിക്കുമ്പോഴെല്ലാം സമാനമായ മറുപടിയാണ് ലഭിക്കുന്നത് ഇതിനിടയിൽ ഈ ബ്യൂറോയിൽ അന്വേഷിക്കാൻ വന്ന ചെറുപ്പക്കാരൊക്കെ തമ്മിൽ ബന്ധമായി അവരെല്ലാവരും തമ്മിലൊന്ന് ഒത്തുകൂടി ഒത്തുകൂടിയപ്പോഴാണ് കഥ പുറത്തു വരുന്നത് ഏതാണ്ട് പത്തറുപത് കെട്ടിക്കാൻ വളർന്ന ആൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന ഫോട്ടോയെല്ലാം ഒരേ പൈങ്കിളിയുടെ ഒരേ മൈനയുടെ ഒരേ തത്തമ്മയുടെ പടമാണ് സത്യം പറഞ്ഞാൽ ഈ പുരുഷന്മാരെ എല്ലാം ഊഞ്ഞാലാട്ടി എന്ന് പറയുന്നതാണ് സ്വാഭാവികമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ ഏതായാലും അവരെല്ലാവരും കൂടി ചേർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കെട്ടിക്കാൻ വളർന്ന ആണുങ്ങളെ പറ്റിക്കാൻ പാടുണ്ടോ അതുപോലും നടക്കുന്നൊരു കാലമാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് സാമൂഹ്യബന്ധങ്ങളൊക്കെ നിലനിർത്തി കല്യാണങ്ങൾക്കും ബന്ധുവീടുകളിലുമൊക്കെ സന്ദർശിച്ച് സാമൂഹ്യ ഇടങ്ങളിലൊക്കെ പോയി പരസ്പരം ആളുകളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഇത്തരം ചതികളിൽ പെടാതെ തന്നെ നല്ല പൈങ്കിളിയെ ജീവിതത്തിൽ കിട്ടും അതിന് പകരം ഇതുപോലെയൊക്കെ വീടിനകത്ത് മതിൽക്കെട്ടിനകത്ത് കുറച്ച് മുതലും വകയും ഒപ്പിച്ച് കട്ടിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് ഇതിരിക്കുമ്പോൾ പെണ്ണ് വളർന്നു ആണ് വളർന്നു എന്ന് പറയുമ്പോൾ പിന്നെ ചാടി ഇതുപോലെ പോവും എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഇതുപോലത്തെ ശങ്കരനെ കിട്ടുകയുള്ളൂ അതിനിടയിൽ കളിപ്പും പറ്റും ചിലപ്പോൾ തുണിയും അങ്ങുരിഞ്ഞു പോകും ഓർത്തിരിക്കുന്നത് നല്ലതാണ്